ബജറ്റ് അവതരിപ്പിച്ച് ലോക്സഭ പിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും 2022-2023 വർഷത്തെ ബജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. 1.5 മണിക്കൂർ നീണ്ടുന്ന പ്രസംഗമാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നടത്തിയത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 4-ാമത്തെ ബജറ്റ് അവതരണമാണിത്. എന്തായാലും പ്രതീക്ഷിച്ച പോലുള്ള നികുതി ഇളവുകളൊന്നും തന്നെ പ്രഖ്യാപിക്കാതെയാണ് എന്തായാലും ധനമന്ത്രി ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രഖ്യാപനങ്ങളിലേക്ക് ഒന്നുകൂടി നമുക്ക് പോകാം. എന്തായാലും കോവിഡ് കാരണം വലിയ പ്രതിസന്ധി നേരിട്ട എല്ലാവരോടും ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി തന്റെ പ്രസംഗം തുടങ്ങിയത്. രാജ്യം എന്നാൽ ഇതിനിടയിലും 9.2% വളർച്ചാ നിരക്ക് കൈവരിച്ചു. ഒമിക്രോൺ കാരണം 3-ാം തരംഗം രാജ്യത്ത് തുടരുമ്പോഴാണ് താൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ വാക്സിനേഷനിലെ പുരോഗതി രാജ്യത്തെ സഹായിക്കുന്നു എന്ന് ധനമന്ത്രി വ്യക്തമാക്കി. 2014 മുമ്പ് സർക്കാർ ശ്രമിച്ചത് 2014 മുതൽ സർക്കാർ ശ്രമിച്ചത് ജനങ്ങളുടെ ശാക്തീകരണത്തിനാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ശാക്തീകരണത്തിന് ഈ സർക്കാർ നടപടികൾ സ്വീകരിച്ചു. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികമാണ്. 75-ാം വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പലതുമുണ്ട് ലോകത്ത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള നടപടികൾ ബജറ്റിലും ഉൾക്കൊള്ളിക്കുകയാണ് എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. എന്തായാലും ഇന്ത്യയിലേക്കുള്ള ഒരു വലിയ ശാക്തീകരണ ഇന്ത്യയിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ നടത്തുന്നത് എന്ന് ധനമന്ത്രി വ്യക്തമാക്കി. 75-ാം വർഷത്തിൽ നിന്ന് 100-ാം വർഷത്തിലേക്കുള്ള യാത്രയിലാണ് രാജ്യം. ഈ 25 വർഷത്തിൽ എങ്ങനെയായിരിക്കണം ഇന്ത്യ എന്ന് വിഭാവനം ചെയ്യുന്ന പദ്ധതികളാണ് താൻ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുന്നത് എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. ഈ ബജറ്റിലെ ഊന്നൽ അമൃത് കാലം എന്ന പേരിൽ അടുത്ത 25 കൊല്ലത്തേക്കാണ് എന്നുകൂടി ധനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ആരോഗ്യ അടിസ്ഥാന മേഖലകളുടെ വികസനത്തിന് എപ്പോഴും പ്രാധാന്യം ഈ സർക്കാർ നൽകിയിട്ടുണ്ട്. എന്തായാലും പുതിയ മഹാമാരിയുടെ സമയത്ത് അതിനുള്ള പ്രാധാന്യം കൂടുകയാണ് എന്ന് ധനമന്ത്രി വ്യക്തമാക്കി. വാക്സിനേഷന് കൂടുതൽ പ്രാധാന്യം നൽകാനാണ് ശ്രമിക്കുന്നത്. 60 ലക്ഷം തൊഴിലുകൾ സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 5 വർഷത്തെ ഒരു ലക്ഷ്യമാണ് ഇതിനെ വെക്കുന്നത് എന്ന് ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. എയർ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. LIC ഓഹരി വിറ്റഴിക്കലിനുള്ള നടപടികൾ തുടരും എന്ന് ധനമന്ത്രി അറിയിച്ചു. വളർച്ച വികസനം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയുള്ള ബജറ്റാണ് താൻ അവതരിപ്പിക്കുന്നത് എന്ന് ധനമന്ത്രി അറിയിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ ഊന്നൽ നൽകുകയാണ് താൻ ചെയ്യുന്നത് എന്ന് ധനമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. PM ഗതിശക്തി എന്ന പേരിലുള്ള പ്രത്യേക പദ്ധതി നടപ്പാക്കിക്കൊണ്ട് 4 പ്രധാന ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. PM ഗതിശക്തി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസനം, പരിസ്ഥിതി സൗഹൃദ വികസനം, നിക്ഷേപങ്ങളുടെ ഫിനാൻസിങ് എന്നിവയാണ് 4 ലക്ഷ്യങ്ങളായി ധനമന്ത്രി മുന്നോട്ട് വെച്ചത്. PM ഗതിശക്തി പ്രകാരം 7 അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ധനമന്ത്രി പ്രകടിപ്പിച്ചത്. ഗതിശക്തി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും എന്ന് ധനമന്ത്രി പറഞ്ഞു. 4 എക്സ്പ്രസ് വേകൾക്ക് നടപടിയെടുക്കും. 25,000 കിലോമീറ്റർ ദേശീയ ഹൈവേ കൂടി നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. 4 മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കുകൾ നിർമ്മിക്കും. 1 സ്റ്റേഷൻ 1 ഉൽപ്പന്നം എന്ന നിലയ്ക്ക് റെയിൽവേയുടെ സഹകരണത്തോടെ ചെറുകിട വ്യവസായത്തിന് സഹായം നൽകാനുള്ള പദ്ധതികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 400 പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ കൂടി അടുത്ത 3 വർഷത്തിൽ ഓടിക്കും എന്നാണ് ധനമന്ത്രി അറിയിച്ചത്. 100 കാർഗോ ടെർമിനലുകൾ 3 വർഷത്തിൽ വരും എന്ന പ്രഖ്യാപനമുണ്ട്. പർവ്വത്മാല എന്ന പേരിൽ ദേശീയ റോപ്പ്വേ നിർമ്മാണം പർവ്വത മേഖലകളിൽ നടപ്പാക്കാനുള്ള ഒരു പദ്ധതി ഈ ബജറ്റിലുണ്ട്. 237,000 കോടി രൂപ ചെലവാക്കി കർഷകരിൽ നിന്ന് നെല്ലും ഗോതമ്പും സംഭരിക്കാൻ നേരിട്ട് നടപടി സ്വീകരിക്കും എന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതായത് കർഷകർക്കുള്ള പദ്ധതികൾ അതിലാണ് പ്രധാനമായും ഇപ്പോൾ ഊന്നൽ നൽകിയിരിക്കുന്നത്. 237,000 കോടി രൂപ മുടക്കി കർഷകരിൽ നിന്ന് നെല്ലും ഗോതമ്പും സംഭരിക്കും. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ താങ്ങുവില ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ ചർച്ചകൾ രാജ്യത്ത് നടക്കുമ്പോഴാണ് കർഷകരിൽ നിന്ന് നെല്ലും ഗോതമ്പും ഉൾപ്പെടെ സംഭരിക്കാനായി ഇത്രയും തുക മാറ്റിവെക്കുന്നത് എന്ന് ധനമന്ത്രി അറിയിക്കുകയും ചെയ്തു. ചോളത്തിൻ്റെ കൃഷിക്കും വികസനത്തിനും പ്രത്യേക ഊന്നൽ നൽകും. പെണ്ണാർ, കാവേരി, കൃഷ്ണ ഗോദാവരി തുടങ്ങി 5 നദീസംയോജന പദ്ധതികൾക്ക് സമവായം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തും എന്നും ധനമന്ത്രി അറിയിച്ചു. അടിയന്തര വായ്പാ സഹായ പദ്ധതി 2023 വരെ നീട്ടിയിട്ടുണ്ട്. 50,000 കോടി രൂപ കൂടി ഇതിനായി നീക്കിവെക്കാൻ തീരുമാനിച്ചു. 5 ലക്ഷം കോടിയായി ആകെ തുക ഉയർത്താനുള്ള പദ്ധതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റാലിറ്റി, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകൾക്ക് 50,000 കോടി രൂപ, ഈ അധിക 50,000 കോടി രൂപ മാറ്റിവെക്കാനുള്ള തീരുമാനമാണ് ധനമന്ത്രി അറിയിച്ചത്. സ്കൂളുകൾ അടച്ച സാഹചര്യത്തിൽ ഗ്രാമീണ മേഖലയെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലെ വിദ്യാഭ്യാസ ശ്രമങ്ങളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1 ക്ലാസ് 1 TV ചാനൽ എന്ന പദ്ധതി 200 TV ചാനലുകളായി ഉയർത്തും എന്ന് ധനമന്ത്രി അറിയിച്ചു. 1 ഡിജിറ്റൽ സർവകലാശാല തുടങ്ങും എന്ന പ്രഖ്യാപനമുണ്ട്. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന് ഈ ഡിജിറ്റൽ സർവകലാശാല വഴി ഊന്നൽ നൽകാനാണ്. ശരി പ്രശാന്ത്, അതോടൊപ്പം തന്നെ സംസ്ഥാനം